ഡയമണ്ട്സ് അറിഞ്ഞു വാങ്ങാം, അറിഞ്ഞു വിൽക്കാം. മിത്ര ഡയമണ്ട്സ് തിരു. നമസ്കാരം, വട ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. ഹിമാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നെവർ എൻഡിംഗ് ട്രസ്റ്റ്. താനൂർ ഗവൺമെന്റ് കോളേജുമായി ബന്ധപ്പെട്ട് സ്ഥലം MLA കൂടിയായ മന്ത്രി വി അബ്ദുറഹ്മാൻ നടത്തിയത് നിരുത്തരവാദപരമായ പ്രസ്താവനയാണെന്നും മണ്ഡലത്തിലെ മാത്രമല്ല സംസ്ഥാനത്തെ മൊത്തം ജനവിഭാഗത്തെയും വിഡ്ഢികളാക്കുന്ന പ്രസ്താവനയായിരുന്നുവെന്നും മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് കെ എൻ മുത്തുക്കോയ തങ്ങളും സെക്രട്ടറി MP അഷ്റഫും പറഞ്ഞു. ഓരോരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത് നിരന്തരമായി നീട്ടിക്കൊണ്ടുപോകുന്ന ഒരവസ്ഥയാണ് മന്ത്രിയുടെ ഭാഗത്തുള്ളത്. അപ്പോൾ ഒന്നെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഭൂമി ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തൊക്കെയോ ദുരൂഹതകൾ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് മുസ്ലിം ലീഗിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണം. യഥാർത്ഥ അവകാശി ഇപ്പോൾ മരിച്ചു എന്നാണ് പറയുന്നത്. നമ്മുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞതിൻ്റെ അവകാശി എന്നോ മരിച്ചതാണ്. ഇത് അനന്തരാവകാശമായി മറ്റുള്ളവർക്ക് വന്നു ചേർന്ന ഭൂമിയുമാണ്. അപ്പോൾ ആ നിലയ്ക്ക് വസ്തുതക്ക് ഒരിക്കൽ വസ്തുത ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിലാണ് മന്ത്രിയുടെ ഭാഗത്തുനിന്നുള്ള പ്രസ്താവന. ഇവിടെ കോളേജ് യാഥാർത്ഥ്യമാക്കുക, കെട്ടിടം യാഥാർത്ഥ്യമാകും. അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് അബ്ദുറഹ്മാൻ രണ്ടത്താണി MLA ആണ് സമയത്ത് ഇവിടെ വാടക കെട്ടിടത്തിൽ വന്നു എന്നാണ്. പക്ഷേ അബ്ദുറഹ്മാൻ രണ്ടത്താണി അദ്ദേഹത്തിൻ്റെ MLA സ്ഥാനം കഴിയുന്നതിന് മുമ്പ് തന്നെ ഇവിടെ താനൂരിൽ പിന്നെ താൽക്കാലിക കെട്ടിടം ഒരു 1.5 കോടി രൂപ ചെലവാക്കിക്കൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, കെട്ടിടം നിർമ്മിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇനി അദ്ദേഹത്തിൻ്റെ താല്പര്യം ഒഴൂരിൽ തന്നെയാണ് കോളേജ് തുടങ്ങണമെന്നാണ് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിനെ പിന്തുണക്കുന്ന പാർട്ടിൻ്റെയും താല്പര്യമെങ്കിൽ അവിടെ ആ കാലഘട്ടം വരെ എന്നാണോ കോളേജ് യാഥാർത്ഥ്യമാകുന്നത് ആ കാലഘട്ടം വരെയെങ്കിലും അവിടെ ഇതാക്കാൻ പറ്റും ആയിരുന്നു. കാരണം ഇപ്പം അവിടെ വെറുതെ കെടുക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ താനൂരിൽ ഇത് മാത്രമല്ല, വികസനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മൂപ്പർക്ക് എന്തൊക്കെയോ ഈ മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് MLA എന്തൊക്കെയോ വികസന പ്രവർത്തനങ്ങൾ നടത്തി എന്നുള്ളതാണ്. പക്ഷേ ജനങ്ങൾക്ക് കാണാവുന്ന, ജനങ്ങൾക്ക് അനുഭവിക്കാവുന്ന ഒരു വികസന പ്രവർത്തനവും ഈ മണ്ഡലത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണുന്നില്ല. രണ്ടത്താണി അബ്ദുറഹ്മാൻ രണ്ടത്താണി സാഹിബിൻ്റെ 10 വർഷക്കാലത്ത് അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ചാർത്തിയ ഒരു പദ്ധതിയല്ലാതെ ഒരു പദ്ധതിയും നിങ്ങൾക്ക് നിഷ്പക്ഷമായ അന്വേഷണം നടത്തിയാൽ ഇവിടെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ഇതുപോലുള്ള ഒരു ഭൂമിയുടെ ക്രയവിക്രയം ഈ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മണ്ഡലത്തിൽ ഈ വിഷയത്തിലല്ലാതെ വേറെ എവിടെ നടന്നിട്ടില്ല എന്നാണ് നമുക്ക് പറയാനുള്ളത്. കാരണം ഗവൺമെൻറ്റിൻ്റെ ഒരു വികസന പ്രവർത്തനത്തിന് ഒരു ഭൂമി ഏറ്റെടുക്കുമ്പോൾ അതിന് അതിൻ്റേതായ നടപടിക്രമങ്ങളുണ്ട്. ആ നടപടിക്രമങ്ങളൊന്നും തന്നെ ഈ താനൂർ കോളേജിലെ ഭൂമി ഏറ്റെടുക്കൽ സംബന്ധിച്ച് ഒന്നും ബാധകമല്ല എന്ന് വളരെ ധിക്കാരപരമായ രീതിയിലുള്ള ഒരു ധാർഷ്ട്യത്തോട് കൂടിയിട്ടുള്ള ഒരു നിലപാടാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടേത്. യഥാർത്ഥത്തിൽ ഈ വിഷയം, ഇത് താനൂർ കോളേജ് ഈ കുട്ടി ഇവിടെ പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ 6 വർഷമായി ബഹുമാനപ്പെട്ട UDF ഗവൺമെൻറ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആകുന്ന സമയത്ത് അനുവദിച്ച കോളേജ്, അബ്ദുറഹ്മാൻ രണ്ടത്താണ് MLA ഈ നിയോജക മണ്ഡലത്തിലെ MLA ആകുന്ന സമയത്ത് അനുവദിക്കപ്പെട്ട കോളേജ്, അതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. വെറും 6 മാസക്കാലത്തേക്ക് വേണ്ടിയാണ് ഈ പുത്തന്തൂർ ITയിലേക്ക് ഈ കോളേജ് ആരംഭിച്ചത്. 6 മാസത്തിനുള്ളിൽ കെട്ടിടം പണിതു അവിടുന്ന് മാറ്റിക്കൊള്ളാമെന്ന വാഗ്ദാനത്തോടു കൂടിയാണ് IT വകുപ്പിൽ നിന്നും SC വിഭാഗത്തിൻ്റെ IT വകുപ്പിൽ നിന്നും അത് അനുമതി വാങ്ങിയത്. യഥാർത്ഥത്തിൽ അദ്ദേഹം രണ്ടത്താണി 1.5 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് താൽക്കാലികമായ ഒരു കെട്ടിടം CRZ അനുമതിയോടുകൂടി ഏകദേശം എല്ലാ സൗകര്യത്തോടുകൂടി 16 ക്ലാസ് റൂമുകളോട് കൂടിയിട്ടുള്ള ഒരു കെട്ടിടം കഴിഞ്ഞ 7 വർഷമായി 6 വർഷത്തിന് മുമ്പ് 6 വർഷത്തോളമായി ആ കെട്ടിടം അതിന് അവിടെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. അവിടെ തിരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം സാങ്കേതികപരമായി മാറ്റാൻ പറ്റിയില്ല എങ്കിലും തിരഞ്ഞെടുപ്പിന് ശേഷമെങ്കിലും രാഷ്ട്രീയം നോക്കുന്ന ആ കുട്ടികളുടെ ഭാവി ഓർത്തിട്ടെങ്കിലും ഇദ്ദേഹം അവിടേക്ക് താൽക്കാലികമായി പഠനം മാറ്റാമായിരുന്നു. ഇതേവരെ ചെയ്തിട്ടില്ല. ഇതാ പവൻ ഗോൾഡിന്റെ ഉപഹാരം. 8 ഗ്രാം മുതൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ 2.90% പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം. 10% തുക നൽകി അഡ്വാൻസ് ബുക്കിംഗ് നടത്തുന്നവർക്കും ഈ ഓഫർ പ്രയോജനപ്പെടുത്താം. പവൻ ഗോൾഡ് തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.